എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമിഴിൽ ഒരു വർഷത്തെ 12 മാസങ്ങളുടെയും പേരുകൾ എഴുതാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങിയേക്കാം. ആദ്യം തന്നെ നമുക്ക് ജനുവരി എന്ന് എഴുതുമ്പോൾ മലയാളത്തിൽ ജനുവരി എന്ന് പറയുമ്പോൾ തമിഴിൽ ജനവരി എന്നാണ് പറയുന്നത്. ജനു ഇല്ല, ജനയേ ഉള്ളൂ. ആദ്യം നമുക്ക് എഴുതാം. ജ ന വ ജായിട്ട് വള്ളിയിട്ടാൽ മതി. ജനവരി എന്നാണ്, ജനുവരി എന്നാണ് മലയാളത്തിൽ പറയുന്നത്, പക്ഷെ ജനുവരി എന്നാണ് തമിഴില്. ഇനി ഫെബ്രുവരി എഴുതുമ്പോ ഫെബ്രുവരി എന്നാണ് മലയാളത്തിൽ, പക്ഷെ ഫിബ്രവരി എന്നാണ് തമിഴില്. അപ്പൊ ഫി എഴുതാനായിട്ട് പ എഴുതി വള്ളിയിട്ടാൽ മതി. ഇനി പ്ര എഴുതാൻ പ എന്നിട്ട് ര, ഫിപ്ര വരി വ എഴുതി വള്ളിയിട്ടാൽ മതി. അപ്പോ ഇതാണ് ഫിബ്രവരി. ഫിബ്രവരി എന്നാണ് എഴുതുന്നത്, ഫിബ്രവരി എന്നാണ് പറയുന്നത്. അടുത്തത് മാർച്ച് എന്നാണ്. മാർച്ച് എന്ന് എഴുതാനായിട്ട് മാ, ഇനി ഇർ എഴുതാനായി ര എഴുതി ചന്ദ്രക്കല ഇട്ടിട്ട് ച എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടാൽ മതി. ഇതാണ് മാർച്ച്. അപ്പൊ അടുത്തത് ഏപ്രിൽ എന്നാണ്. ഏപ്രിൽ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ തമിഴിൽ പറയുന്നത് ഏപ്രൽ എന്നാണ്. നമുക്ക് എഴുതി നോക്കാം. എ എഴുതുക, പ ര ഇൽ ഏപ്രൽ. അപ്പൊ ഇവിടെ ഒരു വള്ളി ഇട്ടിരുന്നെങ്കിൽ മലയാളത്തിലെ ഏപ്രിൽ എന്നാവും, പക്ഷെ ഏപ്രിൽ എന്നല്ല, തമിഴിൽ പറയുകയും എഴുതുകയും ചെയ്യുന്നത് ഏപ്രൽ എന്നാണ്. അപ്പൊ അടുത്തത് മെയ് എന്ന് എഴുതാനായിട്ട്, മലയാളത്തിൽ മെയ് എന്ന് എഴുതുമ്പോൾ തമിഴിൽ എഴുതുന്നത് മേ എന്നാണ്. ഇത്ര എഴുതിയാൽ മെയ് ആയി. മെയ് അല്ല, മേ, മേ എന്നാണ് തമിഴിൽ. അടുത്തത് ജൂൺ. ജൂൺ എഴുതാനായിട്ട് നമ്മൾ ജ എഴുതിയിട്ട് ഇങ്ങനൊരു കുനിപ്പിട്ട് ഇന്നല്ല ഇന്നാണ് ജൂൺ എന്നാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ 6 മാസങ്ങളുടെ പേരുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 6 മാസങ്ങളിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറയുകയാണ്, നമ്മൾ തമിഴിന്റെ പേരെഴുതുമ്പോഴും തമിഴിൽ എന്തിന്റെ പേരെഴുതുമ്പോഴും ഡയറക്റ്റ് നമ്മൾ മലയാളം തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്തെഴുതിയാലും തമിഴ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടാണ് എഴുതേണ്ടത്. കാരണം ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും മാസങ്ങളുടെ പേരെഴുതിയപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, നമ്മൾ മീനാക്ഷി എന്ന് തമിഴിൽ എഴുതിയപ്പോഴേക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പേരുകൾ തമിഴിൽ എഴുതുന്ന വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ആ വീഡിയോയിൽ നമ്മൾ മീനാക്ഷി എന്ന് എഴുതിയപ്പോഴേക്കും മീനാക്ഷി ഇക്ഷ എന്ന തമിഴക്ഷരമാണ് ഉപയോഗിച്ചത്. പക്ഷെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു മീനാക്ഷി എന്ന് എഴുതുമ്പോ ദ മാ എഴുതിയിട്ട് ഇങ്ങനെ ഇട്ട് മീ, ഇനി ചി മീനാക്ഷി, ഇങ്ങനെയാണ് മീനാക്ഷി എന്നാണ് എഴുതേണ്ടത്. മീനാക്ഷി എന്നല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തമിഴ് വൽക്കരിക്കപ്പെട്ടുകൊണ്ട് ആ പേര് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്, കറക്റ്റാണ്. പക്ഷേ മലയാളത്തിലെ ഒരു പേര് നമ്മൾ ഡയറക്റ്റ് തമിഴിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മീനാക്ഷി എന്ന് എഴുതുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത 6 മാസങ്ങളിലേക്ക് പോയേക്കാം. അപ്പൊ അടുത്തത് ജൂലൈ എന്നാണ്. ജൂലൈ എന്ന് എഴുതാനായിട്ട് നമ്മൾ ജൂൺ എഴുതിയ പോലെ തന്നെ ജൂ എഴുതിയിട്ട് ഇനി ലൈക്ക് ഈ ഒരു ചുറ്റിക്കെട്ടിട്ട് ലായിട്ടാ മതി. ജൂലൈ, നമ്മൾ മലയാളത്തിൽ ജൂലൈ എന്ന് എഴുതുമ്പോൾ തമിഴിൽ ജൂലൈ എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് നമുക്ക് ഓഗസ്റ്റ് എഴുതാം. ശ്രദ്ധിക്കണം, ഓഗസ്റ്റ് എന്നാണ് മലയാളത്തിൽ പറയുന്നെങ്കിലും തമിഴിൽ വരുമ്പോൾ ആഗസ്റ്റ് എന്നാണ്. അപ്പൊ നമുക്ക് ആഗസ്റ്റ് എന്ന് എഴുതാം. ആ എഴുതുന്നു ആ, ഇനി ഗായ്ക്ക് കായാണ്. ഇനി സ് വന്നത് കൊണ്ട് മാത്രം നമ്മൾ സ എഴുതി ചന്ദ്രക്കല ഇട്ടു. ഇനി ട് എഴുതാനായി ട എഴുതി ചന്ദ്രക്കല ഇട്ടു. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ കഴിഞ്ഞ തമിഴിലെ പേരെഴുതുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ് എന്ന് വന്നാൽ മാത്രം നമ്മൾ സായുടെ അക്ഷരമാലയിൽ സ എഴുതി ചന്ദ്രക്കല ഇട്ടത് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ സായുടെ എന്തൊരു ഉപയോഗത്തിലും നമ്മൾ ചായാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് നമുക്ക് സെപ്റ്റംബർ എന്ന് എഴുതാം. സെപ്റ്റംബർ എന്ന് എഴുതുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സായുടെ വേറെ ഏത് ഉപയോഗത്തിനും നമ്മൾ ചായാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സേക്ക് ചേ എന്നാണ് എഴുതുന്നത്. ഇനി പ് പായഴുതി ചന്ദ്രക്കലിട്ടു. സെപ്റ്റംബർ താഴെഴുതി മായഴുതി ചന്ദ്രക്കലിട്ടാൽ ടമ്മെന്നായി. ഇനി പായഴുതിയിട്ട് ഇറെഴുതാൻ രാഴുതി ചന്ദ്രക്കലിടാം. അപ്പൊ ഇതാണ് സെപ്റ്റംബർ. ഇനി അടുത്തത് ഒക്ടോബർ എന്നാണ്. മലയാളത്തിലാണ് ഒക്ടോബർ, തമിഴിൽ വരുമ്പോൾ അക്ടോബർ എന്നാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ആ എഴുതുന്നു ക് എഴുതാനായി കായഴുതി ചന്ദ്രക്കര ഇട്ടു. ഇനി ടോ എഴുതാനായി ഫോൺ ചുറ്റിക്കെട്ട് ടോ പ സിർ അക്ടോബർ. ഇത് സെപ്റ്റംബർ, ഇത് അക്ടോബർ. ഇനി അടുത്തത് നവംബർ ആണ്. നവംബറിന് വ്യത്യാസമൊന്നുമില്ല, നവംബർ തന്നെയാണ്. പക്ഷെ നമ്മൾ തമിഴിലെ പേരെഴുതി വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. നമ്മൾ അതിനകത്ത് നാഫിയ എന്ന പേരെഴുതിയപ്പോ നാഫിയ എന്നാണ് എഴുതിയത്. അതായത് നായല്ല നായാണ് ആദ്യം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും നായല്ല നായാണ് ഉപയോഗിക്കേണ്ടത്. നവംബർ വം എന്ന് എഴുതേണ്ടത് വായെഴുതി മായെഴുതി ചന്ദ്രക്കല വം എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. മലയാളത്തിലാണെ വായെഴുതിയിട്ട് ഒരു വട്ടം ഇട്ടാൽ വം എന്നായി, പക്ഷെ തമിഴിൽ ഇങ്ങനെയാണ് വം എഴുതേണ്ടത്. അപ്പൊ ഒന്നുകൂടെ പറയാം, നായ എന്തിനാണ് നമ്മൾ നവംബർ എന്ന് എഴുതുമ്പോൾ തുടക്കത്തിൽ നായ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാല്
ഒരു വാക്കിന്റെ തുടക്കത്തിൽ ഒരിക്കലും നമ്മൾ നാ ഉപയോഗിക്കില്ല, നായാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി ഡിസംബറിലേക്ക് പോയേക്കാം. അപ്പൊ ഡിസംബർ എന്ന് എഴുതാനായിട്ട് കാ എഴുതി വള്ളിയിട്ടു, സമ്മ എന്ന് എഴുതാനായിട്ട് ചാ എഴുതിയിട്ട് മ എന്നിട്ടു ഡിസം. ഇനി പായിട്ടു ഇറിട്ടു, ഇതാണ് ഡിസംബർ. അപ്പൊ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഡൗട്ട് തോന്നി കാണും സമ്മ എന്നിട്ടപ്പോ നമ്മള് ഈ സായുടെ അക്ഷരമാല എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന്. കാരണം സ് എന്ന് വന്നാൽ മാത്രമേ നമ്മൾ സായുടെ ഈ അക്ഷരം ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി സമ്മെന്നും സി എന്നും സു എന്നും ഒക്കെ വരുമ്പോ ചാ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഇനി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ തമിഴിൽ എഴുതി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. കാരണം അങ്ങനെ നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും ഷെയറുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ആൽഗോരിതം നമ്മുടെ വീഡിയോസ് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ ഈ കണ്ടന്റ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് നമ്മുടെ ചാനലിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലൈഫിൽ ഉപകാരപ്പെടുവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ അംഗമാവുക. എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.